അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബീ അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅതകും മൗഇലത്തു മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംറി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എസ് കെ എസ് എം കങ്കനാടി ഘടക ആയോജാക്കിയൻ കിത്തെ ഈ ഒരു ധാർമ്മിക പ്രവചന കാര്യക്രമത്തിൽ വന്ന എനിക്കെല്ലാവർക്കും ആത്മീയമായിട്ട് ഇസ്ലാമിക ശൈലി സ്വാഗതാക്കിയുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, എൻ്റെ ടോപ്പിക്കായിട്ടുണ്ട് ലേൺ ദ ഖുർആൻ ചൊല്ലിയത്. ഈ ലേൺ ദ ഖുർആൻ ചൊല്ലിയത് സൗത്ത് കർണാടക സലഫി മൂവ്മെൻ്റെ ഒരു ബൃഹത് യോജന ആയിട്ടുണ്ട്, വലിയ പ്രൊജക്റ്റ് ആയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുമല്ലേ, ഖുർആൻ കലീരി, ഖുർആൻ പഠിക്കൊറു, ഇത് പുതിയ വിഷയമൊന്നുമല്ല. 1400 വർഷം എന്നുള്ളൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് വന്ന വേർഡായിട്ടുണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ജിബ്രീൽ വഞ്ചന കൊടുക്കറേ, റസൂലെ, എല്ലാത്തും സൃഷ്ടിച്ചെനിക്കത്തെ അള്ളാഹുടെ പേരിൽ നിങ്ങൾ ഓതുറുണ്ട്. ആരല്ലാഹു ഖലഖൽ ഇൻസാന മിൻ അലഖ്, അവനായിട്ടുള്ള അലക്ക് കൊണ്ടിട്ട് നിങ്ങളെ ഉണ്ടാക്കിയവണ്, നിങ്ങളെ പഠിച്ചവണുണ്ട്. ഖുർആനിൽ ഫസ്റ്റായിട്ട് ഇക്കറ് ഇൻസാൻ്റെ വിഷയത്തിൽ അള്ളാഹു ചൊല്ലി ഖലഖൽ ഇൻസാന മിൻ അലഖ് ചൊല്ലി പലക്ക മുണ്ട നാണും വെച്ച് നിങ്ങളെ ഉണ്ടാക്കിയെനിക്കത് വിഷയമായിട്ട് ഇക്കർ ഖുർആൻ ചെന്തന്നോല്ലേ. മാത്രമല്ല മനസ്സിലാക്കണു, 100 years ബാക്ക് പോയിട്ട് എങ്ങനെ 100 വർഷം പിറവ് പോയി എങ്ങാറൂടെ ഇല്ലാന്ന്. അതേ ഇൻഷാ അല്ലാത്ത പാട്ടെങ്ക് 2124 100 വർഷം മുന്നോൽ പോണ്ടായെങ്കിൽ അത് ഗ്യാരണ്ടി ബതുക്കല്ല, ബദലായിട്ട് 4 ആകുമായി അല്ലെങ്കിൽ ഇണ്ട് ഇഷാകുമായി ഈ ദുനിയാവ് ഉണ്ടായി പോണ്ടത്. 100 വർഷം ബാക്ക് ഞങ്ങളുടെ ഇല്ലാന്ന്, 100 വർഷം മുന്നോൽ പോണ്ടെങ്കിൽ ഞങ്ങളുടെ ഇല്ല. അപ്പൊ ഞങ്ങൾ ആറ് എന്തൊക്കെ ഞങ്ങളുടെ വന്നിട്ടില്ല, വന്നെനിക്കത്തെ സന്ദർഭത്തിൽ മനസ്സിലാക്കുള്ള വിഷയമായിട്ടുണ്ട് ഈ ദുനിയാവും കാലി കയ്യിലായിട്ടേക്ക് നാണു നിങ്ങൾ വന്നറേ. തിരിച്ചു പോകേണ്ട പോക്കും അതേപോലെ ആയിട്ട് എന്തും ഇല്ലാണ്ട് കാലി കയ്യിലായിട്ടേക്ക് ഈ ദുനിയാവിടെ നാണു നിങ്ങൾ യാത്ര ആക്കടേ. ബണ്ടും പോണ്ട മിഡിൽ കുറെ നാളുണ്ട്. ഈ ബണ്ടും പോണ്ട മിഡിലായിട്ടിക്കറ് വറമ്പും കൊമ്പറാത്തനങ്ങ പോമ്പും എടുത്തു പോവാത്തനങ്ങ അതിനണ്ടത് ഇതിനണ്ടത് അതുക്ക് ഇതുക്കായിട്ട് തക്രാറാക്കി പോലെനിക്കത്തെ മനുഷ്യന്മാർ. മാത്രമല്ലാ ചൊല്ലേ സൂറ അൽ മുൽക്കുൽ രണ്ടാമത്തെ ആയത്ത് അല്ലാഹു ചൊല്ല പലക്കൊണ്ടു അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു ചൊല്ല മനുഷ്യന്മാർക്കനങ്ങ ഹയാത്ത് മൗത്തും ഹയാത്ത് കൊടുത്തരേ അങ്ങനെ പരീക്ഷിക്കുപേനായിട്ടുള്ള ആ ഒരു പരീക്ഷരെ ഒരു ഘട്ടക്കത്തിലായിട്ടിക്കറ് രംഗത്തിലായിട്ടിക്കറ് നാനു നിങ്ങൾ ഈ ദുനിയാവുള്ളൂ. മൗത്തു ചൊല്ലെനിക്കത്തെ ആ ഒരു സന്ദർഭ കന്ന് വന്നാൽ പിന്നെ ഞങ്ങളെ പരീക്ഷ തീർന്ന് പോകണ്ടൂടെ, പിന്നെ നാളേക്കൽ റിസൾട്ട് ആയിട്ടിക്കർ അവിടെ ഇല്ലേ. അങ്ങനെ ആയിട്ടിക്കർ അള്ളാഹു സുബ്ഹാന വ തആല 3 ക്വസ്റ്റ്യൻ ആയിട്ടിക്കർ നണ്ടൊട്ടും നിങ്ങളൊട്ടിക്ക് കേൾക്കറേ. സൂറ അൽ വാക്യത്തിൽ 57, 58, 59 ആയത്തിൽ അള്ളാഹു കേൾക്കറേ നഹ്നു ഖലഖ്നാക ഫലൗലാ തുസദ്ദിഖൂ. അള്ളാഹു സുബ്ഹാന തആല കേക്കരേ നണ്ട നിങ്ങളോട്ട് കേക്കരുത്, നാനായിട്ടുള്ള നിങ്ങളെ സൃഷ്ടിച്ചവണു, പിന്നെന്തേ നിങ്ങൾ ഈ സത്യത്തെ അംഗീകരിക്കില്ലണ്ട. അള്ളാഹു കേക്കടേ നഹ്നു ഖലഖ്നാക ഫലൗലാ തുസദ്ദിഖൂൻ, നന്റെ സത്യസന്ദേശത്തെ നിങ്ങൾ എന്തേ അംഗീകരിക്കില്ലണ്ട്. അള്ളാഹു സുബ്ഹാന തആല നണ്ടൊട്ടും നിങ്ങളോട്ട് കേക്കടേ. മാത്രമല്ല പിന്നീട് ആയത്തിൽ അള്ളാഹു കണ്ടിന്യൂ ആക്കറേ അഫറൈതും മാ തുംനൂൻ, നിങ്ങ ഗർഭാശയത്തെ കുട്ടനിക്കത്തെ ആ ശുക്ലത്തെ കുറിച്ച് നിങ്ങൾ എന്തേ ആൽച്ചനാക്കിയിട്ട് ഒരു അള്ളാഹു കേക്കടേ. ഒരു പെണ്ണിടെ ഗർഭാശയത്ത് പോണ്ട എനിക്കത്തെ ശുക്ല ബിന്ദ്ര വിഷയത്തിൽ നിങ്ങൾ എപ്പം ആൽച്ചനാക്കി നോക്കിയിടോറാ, നാനും നിങ്ങൾ ഈ ദുനിയാവ് ബന്ധനിക്കത്തെ വിഷയത്തെ അള്ളാഹു സുബ്ഹാന തആല ചൊന്തന്നോല്ലേ. ആ ഒരു ശുക്ല ബിന്ദായിട്ടിക്കൊരു മനുഷ്യച്ചുള്ള രൂപമില്ലാത്ത നാനും നിങ്ങൾ ദുനിയാവ് ബന്ധരേ. കണ്ണില്ലാത്ത, മൂക്കില്ലാത്ത, ബായി ഇല്ലാത്ത, എന്തോ ഒരു അവയവ ഇല്ലാണ്ട് മനുഷ്യച്ചുള്ള രൂപ പോലെ ഇല്ലാത്ത എനിക്കത്തെ ഒരു കാലഘട്ടം നണ്ടും നിങ്ങളുടെ മേൽ കഴിഞ്ഞു പോയിട്ടായിട്. ആ രൂപത്തിലായിട്ടിക്കൊരു ഉമ്മറ ഗർഭാശയത്ത് വന്നെ നങ്ങൾക്ക് അള്ളാഹു സുബ്ഹാന തആല 3 ലെയറായിട്ടിക്കറ് ഞങ്ങൾ പ്രൊട്ടക്റ്റ് ആക്കിയിട്ട് ആ ഗർഭാശയത്തിൽ ബലത്തിന് ഞങ്ങൾക്ക് ബേനായ ഫുഡും ഞങ്ങൾക്ക് ബേനായ പ്രൊട്ടക്ഷൻ അള്ളാഹു സുബ്ഹാന തആല അവിടെ ആക്കിയിട്ട് പിന്നീട് ഞങ്ങൾ ഈ ദുനിയാവ് കടത്തരേ. അങ്ങനെ ആയിട്ടിക്കറ ആണു നിങ്ങൾ വന്നിട്ടില്ലേ. പിന്നെ അള്ളാഹു കേക്കറേ അന്തും തഖ്ലഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അള്ളാഹു കേക്കറേ ആ ബൈത്തിൽ വെച്ചിട്ട് ആ ഗർഭാശയത്തിൽ വെച്ചിട്ട് കിടാവ് ഉണ്ടാക്കറേ, ശിശു ഉണ്ടാക്കറേ നിങ്ങമാനാണ്. പിന്നെ അള്ളാഹു കണ്ടിന്യൂ ആക്കടേ അതിൽ പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ മൗത്ത് തന്ന മൗത്തിനെന്താക്കിയ ഞങ്ങൾ ഹഞ്ചുപുട്ടണ്ടായിട്ടിക്കറ.
ഇവിടെ മനസ്സിലാക്കൂലേ, ദുനിയാവിൽ ഇത്ര വലിയ സ്ഥാനമാണ് തിന്നെങ്കും ഇത്ര വലിയ അധികാരത്തിന്നെങ്കും ഈ ദുനിയാവിടെ ഒരെണ്ണം അല്ലെങ്കിൽ ഉണ്ടായി പോന്നു. ഇതായിട്ട് ഖുർആൻ നങ്ക് റസൂൽ ഫസ്റ്റ് പടിപ്പാടിയ പലക ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, മനുഷ്യരെ സംബന്ധിച്ച സൂറ അൽ വാക്യത്തിൽ മൂന്ന് ക്വസ്റ്റ്യൻ അള്ളാഹു കേട്ടേ ഈ വിഷയത്തിലായിട്ടുണ്ട്. ദുനിയാവിലെ നാനാ ഗ്രന്ഥം ഞങ്ങൾ സ്റ്റഡി ആക്കുമ്പോൾ, നാനാ വിഷയം ഞങ്ങൾ സ്റ്റഡി ആക്കുമ്പോൾ, നാനാ വിഷയത്തെ ഞങ്ങൾ റിസർച്ച് ആക്കുമ്പോൾ, ചിലപ്പോൾ യൂട്യൂബിൽ ഞങ്ങൾ വീഡിയോ നോക്കും, കീഴിൽ വീഡിയോയിൽ കീഴിൽ സ്ക്രോൾ ആയിട്ട് കയറി. ഫോർ മോർ ഇൻഫർമേഷൻ കോൺടാക്ട്, ഫോർ മോർ ഇൻഫർമേഷൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഉണ്ടായിട്ട് കിട്. ഒന്ന് വിസിറ്റിന് പോയിട്ട് നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് പോയി ചെക്ക് ആക്കും, എന്ത് ഡൗട്ട് ഞാൻ കോൾ ആക്കറും. ഒരു ഗ്രന്ഥമായിട്ടുണ്ട് സുബ്ഹാനല്ലാ, പവിത്ര ഖുർആൻ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പരിചയമാക്കി തന്നെ ഖുർആന്റെ വിഷയത്തിൽ എങ്ങനെ പിടിയുണ്ടാ? ذلك الكتاب لا ريب فيه هدى للمتقين. ഇത് ഗ്രന്ഥ, ഇതിലെന്തില്ല? ഒരു സന്ദേഹമില്ല, ഒരു ഡൗട്ട് ഇല്ല, സന്ദേഹപ്പെടേക്കാൾ ആവശ്യസ ഇല്ല. ദൈവഭയമുള്ള ആൾമാർക്ക് ഈ ഗ്രന്ഥ മാർഗദർശനായിട്ടുണ്ടെന്നായിട്ട് അള്ളാഹു ചൊല്ലേ. ഒരു ഡൗട്ട് നിങ്ങൾ ബേരിക്കോയില്ല ഖുർആന്റെ വിഷയത്തിൽ, ഇത് അള്ളാഹിന്റെ പക്കൽ വന്നതായിട്ടുണ്ട്. ഇതിലൊരു സന്ദേഹമില്ല, ചെന്ന് കണ്ടിന്യൂ അവിടെ ഖുർആൻ. അങ്ങനെ കണ്ടിന്യൂ അവിടെ ഖുർആന്റെ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണോ ഇണ്ട് ഖുർആനും ഞങ്ങൾ റിലേഷനോടുണ്ട്. ലാസ്റ്റ് റമദാൻ മേ ബി ഞങ്ങൾ ലാസ്റ്റ് സീൻ ആയിട്ട് ഞങ്ങൾ ഖുർആൻ സോഷ്യൽ മീഡിയ നോക്കി, വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ഫേസ്ബുക്കും നോക്കുമ്പോൾ ജസ്റ്റ് ഇപ്പായിട്ടുണ്ട് ഖുർആൻ, ഇപ്പായിട്ടുണ്ട് അല്ലേ. അത്ഭുതപ്പെട്ടെനിക്കത്തെ എത്രമാ സ്റ്റോറീസ് ഞങ്ങൾ ഖുർആനിൽ കണ്ടോണ്ടുള്ള. ഭ്രൂണശാസ്ത്ര വിഷയത്തിൽ സ്റ്റഡി ആക്കി പോകുന്നുണ്ടായെങ്കിൽ ഈ ഭ്രൂണശാസ്ത്രത്തെ സ്റ്റഡി ആക്കിയെനിക്കത്തെ ദുനിയാവ് കണ്ട് ജണ്ട് വിജ്ഞാനിമാർ ഹാം പിന്നെ ലൂമൻ ഹെക്സുണ്ടെനിക്കത്തെ ജണ്ട് വിജ്ഞാനിമാർ അത്ഭുതമായിട്ട് ഭ്രൂണശാസ്ത്രം സ്റ്റഡി ആക്കിയിട്ട് ആൽമാർ എതിർവെച്ചൊരു ആൽമാർ എതിർവെച്ചപ്പങ്ങ ചെന്നോറു ഇതേ മാറ്ററായിട്ട് ഖുർആൻ ഉള്ളേണ്ട്. അപ്പങ്ങ ചെന്നോളൂ 1400 വർഷം മുഹമ്മദ് ചൊല്ലൊരു വ്യക്തി ആൽമാർക്ക് ഇത് ചെന്നു കൊടുത്താണ്ടാകുമ്പോൾ ഇത് കണ്ടിട്ട് ഇതിലൊരു സത്യം ഉണ്ടായിട്ടിക്കര്. ദുനിയാവ് കണ്ട് എനിക്കത്തെ ചൊമ്മത്തെ സയൻറ്റിസ്റ്റ് ആൽമാറിൽ, അതിലും ഭ്രൂണശാസ്ത്രം സ്റ്റഡി ആക്കിയ ആൽമാറിൽ പ്രൊഫസർ ഡോക്ടർ കീത് മൂർ ചൊല്ലൊരു പലക്കുണ്ട്. പ്രൊഫസർ കീത് മൂർ കാനഡത്തിൽ വെച്ചിട്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റി സ്റ്റഡി ആക്കിയ ആളായിട്ട് ഇന്ന് മാത്രമല്ല കൗൺസിലിംഗ് ഓഫ് ദി യൂണിയൻ ഓഫ് ബയോളജിക്കൽ സയൻസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറായിട്ട് ഇന്ന് അതിലൊരു ബുക്ക് എഴുതിയത് ഇത് ഡെവലപ്പിംഗ് ഹ്യൂമൻ ചൊല്ലിയ ബുക്ക് ദുനിയാവിൽ ഫേമസ് ആയിട്ട് ഇന്ന് ആ ടൈമിൽ. കാരണം ഏഴ് ഭാഷയിലായി തിന് ഭാഷാന്തരമായ ആ ബുക്ക്, ആ ബുക്കിൽ മനുഷ്യരെ ഒരു ഉഗമത്തെ വിഷയത്തിൽ സംക്ഷിപ്തമായ വിവരണത്ത്. മാത്രമ ആ ഡോക്ടർ കീത് മൂർ സൗദി അറേബ്യത്ത് 1981 ദമാമിൽ വെച്ച് നടന്ന എനിക്കത്തെ മെഡിക്കൽ കോൺഫറൻസിൽ വെച്ചിട്ട് ഒരു പലക്കച്ചുണ്ട്. ഈ സംക്ഷിപ്തമായ എനിക്കത്തെ ഈ ഭ്രൂണശാസ്ത്ര വിവരണക്ക് നക്ക് ചുമ ഹെൽപ്പായിട്ട് ഖുർആന്റെ ആയത്തായിട്ടുണ്ട്. അപ്പോൾ ചെല്ലു ഡോക്ടർ കീത് മൂർ ഖണ്ഡിതമായിട്ട് ഇതൊരു മാനവ കൽപ്പിത ഗ്രന്ഥാവോ സാധ്യമില്ല. എന്ത് കൊണ്ടിട്ടയച്ചില്ലെങ്കിൽ 1400 വർഷം മുതൽ ഒരു ടെക്നോളജി ഇല്ലാണ്ട്, ഒരു സയൻറ്റിസ്റ്റ് ഇല്ലാണ്ട്, ഒരു റിസർച്ചിങ് സെൻറ്റർ ഇല്ലാണ്ട് മുഹമ്മദ് ചൊല്ല വ്യക്തി ഈ പലക്ക ചെന്നുണ്ടാകുമ്പോൾ ഖുർആൻ മൂലക്ക ഈ പലക്ക ചെന്നുണ്ടാകുമ്പോൾ മുഹമ്മദ് നേരായിട്ട് ഒരു ദൈവത്തെ മെസ്സഞ്ചർ ആയിട്ടുള്ള ഖണ്ഡിതമായിട്ട് മുഹമ്മദ് എന്തല്ല സ്വന്തം കൃതി അല്ല, മുഹമ്മദ് കൈക്കൊണ്ട് എന്ത് ഗ്രന്ഥമല്ല ചെന്ന് ഡോക്ടർ കീത് മൂർ ആ ഒരു കോൺഫറൻസിൽ വെച്ചുള്ളൂ. എന്ത് വലിയ അത്ഭുതമല്ല? മാത്രമല്ല ഖഗോളശാസ്ത്രജ്ഞന്മാർ കടലിലെ വിഷയത്തിൽ റിസർച്ച് ആക്കിടോറു അല്ലേ. എന്ത് റിസർച്ച് ആക്കിയ കാരണമുണ്ട്? ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധി ആൽമാർ അങ്ങ് ആക്കിയെനിക്കത്തെ കർമ്മയെല്ലാം നിഷ്ഫലമായിട്ടും ചൊല്ലു. അങ്ങ് എന്തോ ആക്കി അള്ളാഹിന്റെ പക്കൽ കബൂലല്ല. മൂന്ന് എക്സാമ്പിൾ തണ്ട്. അതേപോലെ മൂന്ന് എക്സാമ്പിൾ കണ്ടിന്യൂ ആക്കും. സൂറ 540 ആയത്തിൽ അള്ളാഹു ചൊല്ലു നിഷേധിച്ച ആൽമാർ അമൽ എങ്ങനെ ചൊന്നിട്ടായെങ്കിൽ അങ്ങനെ അമൽ ആള സമുദ്ര അന്ധാക്കാറായിട്ടുണ്ടു. ചെന്നെങ്കിൽ കടൽ ഡാർക്ക്നെസ് പോലെ ആയിട്ടുണ്ടായിട്ട് എത്ര ഡാർക്ക്നെസ് ചെന്നിട്ടായെങ്കിൽ അങ്ങ് അടിക്ക് പോയി അയാൾ കൈപ്പോൾ ഗോച്ചറാക്കാൻ സാധ്യമില്ല. അത്ര അന്ധക്കാർ, അത്ര ഡാർക്ക്നെസ് ആയിട്ട് കടൽ ചെന്നായിട്ട് ആൽമാരെ മുന്നിൽ ബൈക്കിട്. ഇതിരെ കണ്ണെനിക്കത്തെ അണ്ടത്തെ സയൻറ്റിസ്റ്റ്മാർ എന്താക്കുക ചെന്നെങ്കിൽ കടലൊന്ന് ഞങ്ങൾ റിസർച്ച് ആക്കി നോക്കാം. അത്യാധിക ഓക്സിജൻ വേനായിക്കെല്ലാം ഫെസിലിറ്റി ആക്കി കടലടിക്ക് സയൻറ്റിസ്റ്റ് ആൽമാർ പോകണ്ടു. സയൻറ്റിസ്റ്റ് ആൽമാർ കടലിലടിക്ക് പോയി ചൊല്ലൂ ഖണ്ഡിതമായിട്ട് കടൽ ചുമ ഡാർക്ക്നെസ് ആയിട്ടുണ്ട്. എത്ര ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നോക്കൂ ഖുർആൻ ചെന്നിറ് അങ്ങനെ കൈപ്പോൾ ഗോചരിക്കാൻ സാധ്യമല്ല. എന്ത് കായിട്ട് ഈ കൈയുടെ വിഷയോട് വന്നരെ ഒന്ന് മനസ്സിലാക്കണം. ഖുർആൻ ചെന്ന് ശൈലി നോക്കൂ ഞങ്ങൾക്ക് സുബ്ഹാനല്ല. ഒരപ്പൊക്കെ ഞങ്ങൾക്ക് എന്താ അറ്റാക്ക് ആവുന്ന സന്ദർഭം ഞങ്ങൾ അപ്പ കൈക്കൊമ്പണ്ട. ഒരു എന്താ അഡ്ഡപ്പൊപ്പ ഞങ്ങൾ കൈക്കൊമ്പണ്ട. ആ കൈപ്പോൾ ഗോചരിക്കാൻ സാധ്യമല്ല കടലടിക്ക് പോയി അത്ര ഡാർക്ക്നെസ് ആയിട്ടുണ്ടോ. ഖുർആൻ ചെല്ലുമ്പോൾ അത് റിസർച്ച് ആക്കി എനിക്ക് സയൻറ്റിസ്റ്റ്മാർ വന്നു ചെന്ന് പലക്കുണ്ട്. വളരെ അത്ഭുതമായ വിഷയമായിട്ടുണ്ട്. അത്യാധുനിക ഉപകരണം ഇല്ലാണ്ട് ടെക്നോളജി ഇല്ലാണ്ട് ആ കടലടിക്ക് പോകാൻ സാധ്യമല്ല. ആ കടലിലെ വിഷയം 1400 ഖുർആനിൽ ചെന്നിട്ടാകുമ്പോൾ ഇതൊരു അത്ഭുതത്തെ വിഷയമല്ലേ ചെന്നു. മാത്രമല്ല പിന്നെ മനസ്സിലാക്കുന്നു ഈ ദുനിയാവിൽ വെച്ചിട്ട് പ്രപഞ്ചത്തെ ഉഗമ എങ്ങനായി സെർച്ച് ആക്കിയൊരു ആ സെർച്ച് ആക്കിയത് എനിക്ക് വിജ്ഞാനിമാരിൽ വെച്ചിട്ട് ഒരു വിജ്ഞാനിയായിട്ടുണ്ട്. ന്യൂക്ലിയർ ഫിസിക്സ് സ്റ്റഡി ആക്കിയ ഒരു വിജ്ഞാനി അണ്ടത്തെ അമേരിക്കത്തെ അധ്യക്ഷനായിട്ട് എനിക്കത്തെ ജെർമി കാൾട്ടനും അതേപോലെ പ്രൊഫസർ ഫ്രാസ് ഫ്രാങ്ക്.
ഫ്രാസ് പ്രസിഡന്റ് അൽമാർ ഒരു റിസർച്ച് ആക്കിയൊരു വൈജ്ഞാനിക സലഹകാര അയിലുണ്ടാക്കി ചെന്ന ഭൂമി റിസർച്ച് ആക്കി ചെന്നു ഈ ഭൂമിയുടെ വിഷയത്തിൽ ചുമ്മാ സ്റ്റഡീസ് ആക്കി റിപ്പോർട്ട് പോയിക്കുമ്പോൾ ആയിട്ട് ഇന്നും നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടില്ല. ആ സന്ദർഭത്തിലായിട്ട് ക്ലാരിഫിക്കേഷൻ നമുക്ക് ഖുർആനിൽ കിട്ടിത്ത്. അപ്പൊ ആയിട്ട് ആ ന്യൂക്ലിയർ ഫിസിക്സ് സ്റ്റഡീസ് ആക്കി എനിക്ക് ആൾമാർക്ക് ചൊന്നു കൊടുത്ത എനിക്കത്തെ അണ്ടത്തെ ആ ഒരു പ്രൊഫസർ ഫ്രാൻസ് ഫ്രഞ്ചുള്ള പലക്കൊണ്ടു ഖണ്ഡിതമായിട്ട് 1400 വർഷം മുതൽ മുഹമ്മദ് ഈ പലക്ക ചെന്നിട്ടായെങ്കിൽ ഇത് മുഹമ്മദിന്റെ പലക്കല്ല, മുഹമ്മദ് ആരാ ചൊന്നു കൊടുക്ക ഒരു ദൈവത്തെ പലക്കായിട്ടുണ്ടായിട്ട് ആൾമാരെ മുന്നിൽ വെച്ച്. മാത്രമല്ല ഇന്നൊന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ആധുനിക സയൻസിലുള്ള പലക്കത്തേക്ക് ഇന്ത്യത്തിൽ വെച്ചിട്ട് എന്തോ ക്രൈമായെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യന്മാരെ ക്രൈമായെങ്കിൽ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിടിക്കുന്ന ഒരു വിഷയമായിട്ട് അങ്ങനെ ഫിംഗർ ഫിൻസ് അങ്ങനെ ബെരളച്ചായിട്ടിക്കറ്. അതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കത്തെതിരെ പോയിട്ട് ദാവാക്കൽ സന്ദർഭത്തിലായിട്ടിക്കറ് നിഷേധിച്ച ആൾമാർക്കുറിയ പലക്ക ചെന്നർ മുഹമ്മദ് ചൊല്ലനക്കത്തെ മാട്ടബാധിത്ത ഒരു വ്യക്തി ഒരു ദീൻ കൊമ്പന്നറാ മുഹമ്മദ് ഒരു മാട്ടബാധി വ്യക്തിയായിട്ടുള്ള ഒരു കവിയായിട്ടുള്ള മുഹമ്മദ് ചൊല്ലെ ദീൻ പ്രകാര ആ ദീൻ എങ്ങനെ ചെന്നിട്ടാ എങ്ങനെ ഞങ്ങൾ മറിച്ചിട്ട് മണ്ണായൽ പിന്നെ ആ മണ്ണുള്ളങ്ങൾ മുള്ളായൽ പിന്നെ ഞങ്ങൾ ഹയാത്താക്കുള്ള ഇതൊരു അദ്ഭുതല്ലേ ഇതൊരു സാധ്യമുള്ള ദീനാ അള്ളാഹുടെ മാത്രം ആരാധിക്കും ചൊല്ലുമ്പോൾ ഖുർആൻ ആയത്തിറങ്ങട്. അതായിട്ട് സൂറ ഖിയാമത്ത് ഞങ്ങൾക്ക് കാണക്കിട്ട് ബല ഖാദിരീന അല അൻസവ്യു ബനാ അള്ളാഹു ചൊല്ലേ നിങ്ങളെ ഹെബ്ബറിൽ ശക്തമായിട്ട് ജോഡനാക്ക ശബ്ദുല ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ച് ഉണ്ടാക്കാവൂലേണ്ട നിങ്ങൾ ഭീരിക്കടേ സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ വെച്ച് 853 കോടി പോപ്പുലേഷൻ ചെല്ലർ അള്ളാഹു ആല എത്ര ചെന്ത് ഇപ്പൊ എത്ര ആറായിട്ട് ചെന്ത് 853 കോടി പോപ്പുലേഷനിൽ വെച്ചിട്ട് നന്റെ പോലെ ഒരു ഫിംഗർ ഫിൻസ നന്റെ തമ്പുടെ പോലെ ഇന്നൊരു വേൾഡിലേക്ക് സാധ്യമില്ല. അള്ളാഹു ചൊല്ലെ അതിൽ ഉണ്ടാക്കിയ സാധ്യമില്ലെങ്കിൽ നിങ്ങൾ മറിച്ചിട്ട് മണ്ണാൽ പിന്നെ നിങ്ങൾ ഹയാത്താക്കോ സാധ്യമില്ല ഭീരിക്കണം നിങ്ങൾ സുബ്ഹാനല്ലാഹ്. ഇത് കൊണ്ടുകൊണ്ട് സയന്റിസ്റ്റ്മാർ ഈ ഖുർആന്റെ മുട്ട വന്നോറും. മാത്രമല്ല പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി പോണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു കുറേ എക്സാമ്പിൾ ഖുർആൻ ഞങ്ങൾക്ക് തണ്ട്. അതായിട്ട് സൂറ അൽ ബക്കറത്തിൽ 26 ആയത്തൊരു എക്സാമ്പിൾ തണ്ട്. എക്സാമ്പിൾ എന്ത് ചെന്നിട്ടായെങ്കിൽ അള്ളാഹു ചൊല്ലു നാൻ ഒരു എക്സാമ്പിൾ തരകു നാൻ ഒരു ഉപമയെ തരകു നാൻ ചെങ്ക കാട്ടില നാൻ ആച്ചി കാട്ടില അത് കൊതു ആ എങ്ക് സമ അതിലക്കാണ മേലുള്ളതായ എങ്ക് സമ കൊതുവായെങ്കിൽ സമ അതിലേക്കാണ് മേലുള്ളതായ സമ സത്യവിശ്വാസി ആൽമാർഗ് അതിൽ എന്തുണ്ട് ചെന്നിട്ടായെങ്കിൽ സത്യവിശ്വാസി ആൽമാർഗ് അതിൽ ഒരു സത്യാണ്ടായിട്ട് ബിസേ റബ്ബറെ പക്കൽ വന്ന സത്യം അങ്ങ് അംഗീകരിക്കുള്ളൂ. അപ്പാ കുറെ സയന്റിസ്റ്റ്മാർ തമാശ ആക്കിയോ ഖുർആനിൽ കൊതിര ബിസ ബന്ധല്ലേ ഞങ്ങൊന്ന് കൊതു ഒന്ന് റിസർച്ച് ആക്കാണ്ട് അങ്ങനെ ആയിട്ട് രണ്ട് സയന്റിസ്റ്റ് ആൽമാർ കുതിര ഒന്ന് റിസർച്ച് ആക്കിയോ സുബ്ഹാനല്ലാഹ്. കുതിര റിസർച്ച് ആക്കിയും കിട്ടിയ ബിസെന്ന് പിന്നെയുണ്ടാ 0.001 മില്ലിഗ്രാം തൂക്കമുള്ളത് കൊതുരെ തലയിൽ 100 കണ്ണുണ്ടു 48 പല്ലുണ്ടു മാത്രമല്ല 3 ഹാർട്ടുണ്ടായിട്ടിക്കറ് സയൻസ് ചെന്ന് സയന്റിസ്റ്റ്മാർ പ്രൂവ് ആക്കിയ ഒരു കൊതുരെ തലയിൽ 100 കണ്ണ് 48 പല്ല് 3 ഹാർട്ടായിട്ടിക്കറ് കൊതുരുള്ളേ. മാത്രമല്ല മനുഷ്യന്മാരെ തടിയത് അതിലെ ബ്ലഡ് എടുക്കുമ്പോൾ അതിലെ ബായിൽ ഒരു ദ്രവണബണ്ട് ഒരു ലവണബണ്ട് മനുഷ്യന്മാരെ സ്കിന്നിൽ എങ്ങനെ പാറപ്പാട്ടം ചെന്ന് അത് മറക്കെട്ടുപാടി ബ്ലഡ് എടുക്കായിട്ടിക്കറ് ആ ബ്ലഡ് കുടിക്കുന്ന സന്ദർഭത്തിൽ നെനപ്പാവും ചോര ബ്ലഡ് കുഞ്ഞങ്ങൾക്ക് അപ്പം ഫീൽ ആവിടെ സഡൻലി കൊതു ദൈക്കം ഫീൽ ആവില്ല അതിലെ ബായിൽ അങ്ങനത്തെ ഒരു ലവണം ഉണ്ടായിട്ടിക്കറ്. മാത്രമല്ല റിസർച്ച് പക്കറ ചൊമ്മത്തെ ചൊമ്മത്തെ ഞങ്ങൾക്ക് കാണോ കിട്ടാൻ വിഷയ അതായിട്ടിക്കറ് കൊതു കൊണ്ടിട്ടായിട്ട് 300-500 മില്യൺ ആൽമാർ ദുനിയാവിൽ മൗത്താവിടെ ഡെങ്കും മലേറിയ ചൊൽസിക്ക് എത്ര ചെറിയ എക്സാമ്പിൾ അല്ലാതെ തന്നെ ഇതിനെ കണ്ട് ദീനും കടന്നു വന്ന സയന്റിസ്റ്റ്മാർ സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ദൃഢവിശ്വാസം ഉള്ള ആൽമാർക്ക് അള്ളാഹു ചൊല്ലു ഖുർആനിൽ ഭൂമിയിൽ വെച്ചിട്ട് അനേക ദൃഷ്ടാന്തം ഉണ്ട്. മാത്രമല്ല അള്ളാഹു ചൊല്ലേ പിന്നെ കണ്ടിന്യൂ ആക്കടേ അങ്ങനെ സ്വന്തം ശരീരത്തിൽ വെച്ചിട്ട് എത്ര ദൃഷ്ടാന്തം ഇല്ലേ അങ്ങനെ നോക്കില്ല അള്ളാഹു കേക്കടേ. അതായിട്ടിക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നു സ്വന്തം ശരീര ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ആവണു നൻ്റെ തടിയിലുള്ള കണ്ണ് നൻ്റെ കാതും നൻ്റെ മൂക്കും നൻ്റെ ബായും നൻ്റെ ഹാർട്ടായിട്ടിക്കറ് എതിരെ ഫങ്ഷൻസ് നാനൊന്നും ആക്കിയില്ല മൊബൈൽ ഇപ്പം സൈലൻ്റ് ആക്കി വെച്ച മൊബൈൽ സൈലൻ്റ് ആവും ബിക്കോസ് നാനായിട്ട് ഓപ്പറേറ്റ് ആക്കിയുള്ളേ ഇത് ഓപ്പറേറ്റ് ആക്കാണ്ട് ഇത് പണിയാവില്ല. മാത്രമാ നൻ്റെ തടിയിൽ ആർ ഓപ്പറേറ്റ് ആക്കിയുണ്ടല്ലേ കണ്ണ് അള്ളാഹു കേക്ക് നിങ്ങൾക്ക് നാ ജണ്ട് കണ്ണ് തന്നില്ലേ കേക്കിന് ഉദ്ദേശം എന്താ പിടിയുണ്ടാ ഈ ജണ്ട് കണ്ണുടെ പിശ നിങ്ങൾക്ക് പിടിയുണ്ടാ 576 MP ഉള്ള ഈ കണ്ണ് അത്യാധുനിക ക്യാമറത്തിക്ക് പോലും ഒരു ചാലഞ്ചിങ് ആയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനത്തെ കണ്ണിടെ ആർക്കും ഉണ്ടാക്കോ സാധ്യമായിട്ടില്ല. കണ്ണിടെ റെറ്റീന കണ്ണിടെ പവർ കണ്ണുകൾ ഓപ്റ്റിക്കൽ നറമ്പല നോക്കി പോയിട്ടായെങ്കിൽ ഇതൊരു അത്ഭുതമായിട്ടുണ്ട് എൻ്റെ നിങ്ങൾ ബന്ധം ചെന്നിട്ടായെങ്കിൽ നിന്റെ ജണ്ട് കണ്ണുത്താ നാൻ 25-50 lakhs തണ്ട ചെന്നെങ്കിൽ നാ തറോടിയില്ല. അതേപോലെ നിങ്ങളുടെ ബന്ധം നാൻ കേട്ടെങ്കിൽ നിന്റെ ജണ്ടിൽ ഒരു കണ്ണുത്താ നാൻ 25 lakhs തണ്ട ചെന്നെങ്കിൽ നിങ്ങൾ തറോടിയില്ല. സഹോദരന്മാരെ മനസ്സിലാക്കുന്നു ഈ കണ്ണ് കാസ് കൊണ്ട് ഞങ്ങൾ എടുത്തതല്ല ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അള്ളാഹുത്തുന്ന അലക്കൽ ഉണ്ടാക്കിയപ്പോൾ റബ്ബ് ഞങ്ങൾക്ക് തന്നെ കണ്ണായിട്ടുണ്ട്. മാത്രമല്ല കാതൃപിശനെ മനസ്സിലാക്കുമ്പോൾ 15,000 ഗ്രാഹകോശം എനിക്കത് ഈ കാത് അത് കേക്കിന് കപ്പാസിറ്റി ഇൻ കേസ് ആ ഒരു കേത് കേക്കിന് കപ്പാസിറ്റി വലിയ സൗണ്ട് അർജൻറ്റായും കാത് പൊട്ടിപ്പോവും അങ്ങനെയല്ല കാതിനെനിക്കത് ഗ്രാഹകാശം അത് സ്ലോ സ്ലോ ആയിട്ട് കാത് കടന്നു പോകണ്ടേ.
മനസ്സിലാക്കണ്ടേ. അതേപോലെ ഞങ്ങളെ ബ്രെയിൻ ഒന്ന് നോക്കാറില്ല, ബ്രെയിൻ നിഷ്ക്രിയമായി പോയെങ്കിൽ എല്ലാം തീർന്നു, ഒരു നരമ്പ് അപ്പുറിപ്പോയെങ്കിൽ എല്ലാം തീർന്നു പോകുന്നു. ഈ ഞങ്ങളെ ബ്രെയിൻ്റെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടായെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ മൊബൈൽ എടുക്കുമോ, ഞങ്ങൾ ജി ബി റാം എല്ലാം നോക്കിയിട്ട് ക്ലിയർ കട്ടായിട്ട് ഞങ്ങൾ എടുക്കുക. എന്തേ മൊബൈലിലെ പ്രൊസസ്സറും എത്ര ജി ബി ഉണ്ട്, എത്ര റാം ഉണ്ട്, അത് മൊബൈൽ ഹാങ് ആവോ തീരച്ചുള്ള ഉദ്ദേശത്തേക്കായിട്ട് ഞങ്ങൾ നോക്കൂടെ. നിങ്ങൾക്ക് പിടിയുണ്ടാ ഞങ്ങളെ ബ്രെയിനിൽ 2 കോടി ഇൻഫർമേഷൻ്റെ ഞങ്ങൾക്ക് ബൈക്കോ സാധ്യമുള്ള ബ്രെയിൻ ആയിട്ട് റിസർച്ച് ചൊല്ലേ. ആ ബ്രെയിനിക്ക് ടയർഡ് ആവില്ല ആ ഇൻഫർമേഷൻ ബൈക്കുമ്പോൾ. ഇതെല്ലാം ചൊല്ലും പുതിയതായി വേരിക്കില്ല. ഒരു 2 GB ഒരു മെമ്മോറി കൊണ്ടെങ്കിൽ എല്ലാ ബൈക്കും സാധ്യത ഉണ്ടാകുമ്പോൾ 2 കോടി ഇൻഫർമേഷൻ ഈ മൈൻഡിൽ ബൈക്കും ചൊല്ലേ. അല്ലെ അള്ളാഹു തന്നെ അനുഗ്രഹം മാത്രമല്ല എന്തും ഞങ്ങൾ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് കൈവച്ചും കൂടെ സൗണ്ട് പണ്ട് ഹാർട്ട് ബീറ്റ് സൗണ്ട് ആയിട്ടുണ്ട്. ഈ ഹാർട്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അലക്കച്ചതിനെ ഭ്രൂണത്തേക്ക് ആ ഗർഭാശയത്ത് പോയ ഭ്രൂണത്ത് 24 ആകുമ്പോഴത്തേക്ക് മനുഷ്യരെ ഹാർട്ട് ബീറ്റ് തുടങ്ങടേ. ഈ ഹാർട്ട് ബീറ്റ് എപ്പോൾ നിൽക്കുക പിടി ഉണ്ടാ മനുഷ്യ മൗത്തോടെ സന്ദർഭത്തെ ഹാർട്ട് ബീറ്റ് നിൽക്കടേ. ഈ ഹാർട്ട് ബീറ്റ് എന്താ ഈ ഹാർട്ട് ഒന്ന് ഞങ്ങൾ മനസ്സിലാക്കണ്ടേ. മനുഷ്യകുലങ്ങൾക്ക് ഈ ഹാർട്ട് ഭ്രൂണത്ത് 24 തുടങ്ങി ഈ ഹാർട്ടിക്ക് 1 ഗണ്ടക്ക് മിനിമം 300 ലിറ്റർ ബ്ലഡ് ആയിട്ട് പമ്പാക്കുന്ന ഞങ്ങളെ ഹാർട്ട് ആറാങ്ക് സിസ്റ്റം ഫംഗ്ഷൻ ഈ സിസ്റ്റം ആക്കിക്കൊണ്ടുള്ളതാ. ഇത് ആറാങ്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കൊമ്പന്നുകൊണ്ടുള്ളതാ, ആറാങ്ക് ഓപ്പറേറ്റ് ആക്കിക്കൊണ്ടുള്ളതാ. അത് മനസ്സിലാക്കണം. ആറായിട്ട് ഈ ഹാർട്ട് ഓപ്പറേറ്റ് ആക്കിയുള്ളേ, ആറായിട്ട് ഈ കണ്ണട ഓപ്പറേറ്റ് ആക്കിയുള്ളേ. ഒരു മനുഷ്യരെ കണ്ണ് മിനി ഡ്രൈ ആയി പോയിട്ട് കണ്ണ് പിന്നെ ഓപ്പൺ ആക്കോ സാധ്യതയില്ലാണ്ടെങ്കിൽ പഠിപ്പാട്ടേ. അള്ളാഹു സുബ്ഹാന വ തആല കണ്ണ് ഡ്രൈ ആവില്ല, കണ്ണ് മുച്ചിട്ട് ഓപ്പൺ ആക്കുമ്പോൾ ഒരു ദ്രവമുണ്ട് കണ്ണിൽ, അതായിട്ട് കണ്ണ് ക്ലീൻ ആക്കിയുള്ള ആ തന്നോല്ലേ. അല്ലേ അത്ഭുതമായ വിഷയമല്ല ഖുർആൻ ലിക്കുമ്പോൾ. ഈ ഖുർആനിൽ ഞങ്ങളില്ല, ഈ വിഷയമല്ല ഞങ്ങൾക്ക് ചെന്തന്നൂല്ലേ. അന്യ സമുദായത്തെ സഹോദരന്മാർ ഖുർആന്റെ മിറാക്കിൽ ഞങ്ങൾക്ക് ചെന്തന്നൂല്ലേ. ഞങ്ങൾ ലൈഫിലോണ്ട് ഖുർആൻ. അതൊക്കെ അല്ലാഹു ചൊന്ന സാലിക്കൽ കിതാബുൽ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ. ഈ കിതാബ് ഈ ഗ്രന്ഥ ഇതിലൊരു സന്ദേഹമില്ല, ഒരു ഡൗട്ടുമില്ല. ദൈവഭയമുള്ള ആൾമാർക്ക് ഇത് മാർഗദർശനം ചെന്നതിന് കാരണം അതായിട്ടുണ്ട് സഹോദരന്മാരെ. അത് ഞങ്ങൾ മനസ്സിലാക്കില്ല ഇട്ടിക്കര്. ഇത് ഹക്ക് ചെന്ന് പിടിയാലിപ്പിനായിട്ടിക്കര്. ദുനിയാവ് നാനാ റീതി ഫിത്ന ആയിട്ടില്ലേ. ഈ ഇസ്ലാം ഒന്ന് ഇല്ലാണ്ടാക്കണു, ഈ ലാഹിലായി ഇല്ലാണ്ടാക്കണു. അത് എല്ലാ വർഗത്തെ ആൾമാർ പരിശ്രമിച്ചുകൊണ്ടുള്ള മാത്രം വല്ലാഹി ഈ ലാഹിലായി ആദർശത്തെയും ഈ ഖുർആന്റെ ഞങ്ങൾ പ്രൊട്ടക്ട് ആക്കണല്ല. സർവ്വലോകത്തെ റബ്ബായെങ്കിൽ അള്ളാഹ് പ്രൊട്ടക്ട് ആക്കിയല്ലേ. ഈ ഖുർആനെ 100 പോണാൽ സൂറത്ത് 100 പോണഞ്ചാക്കോ സാധ്യമില്ല, 112 ആക്കോ സാധ്യമില്ല. ഇത് 100 പോണാലേ ആയിട്ടുണ്ട്. ആർക്കും ഇത് ചേഞ്ചസ് ആക്കോ സാധ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രൊട്ടക്ട് ആക്കടാ. ബാത്തിൽ എത്ര സ്പീഡിൽ വന്നെങ്കിലും ബാത്തിൽ എത്ര സ്പീഡിൽ നിന്നെങ്കിലും എത്ര മെജോറിറ്റി നിങ്ങൾ ഹക്ക് ആയിട്ട് കുറിച്ച് അള്ളാഹു ചെല്ലേ. എത്രയുള്ള ഫിത്ന നടന്നുകൊണ്ട് നോക്കൂ. ഇസ്ലാമുമായിട്ട് ഇതിൻ്റെ വലിയ ജാഗതിക മട്ടത്തിൽ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ഫിത്ന ആയിട്ടുണ്ട്. ഇസ്ലാം ചെന്നെങ്കിൽ ഭയോത്പാദനേ, മുസ്ലിം ചെന്നെ ഭയോത്പാദകമാർ, ഇസ്ലാം ചെന്ന ടെററിസം ചെന്നിട്ട് അൽമാരനടുൽ എന്താക്കിയുള്ള ഫിത്തനാക്കിയിട്ട് മനുഷ്യന്മാർക്ക് ദീൻ ചൊല്ലുങ്ക് ഇസ്ലാം ചെന്നെ പേടിന് കാട്ടുള്ളേ. ഒന്ന് മനസ്സിലാക്കണം. ഖുർആന്റെ ആദർശമായിട്ട് ഖുർആൻ തന്നെ ആയത്തായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വതആലേ. ഒരു ഇൻസാന്റെ നഗമിനി അന്യായമായിട്ട് ഒരു മനുഷ്യ കൊന്നേണ്ടായെങ്കിൽ സകല മനുക്കുലത്തെ അവൻ കൊന്ന പോലെ ഒരു ഇൻസാനുക്ക് ജീവദാനം കൊടുത്തേണ്ടായെങ്കിൽ സകല മനുക്കുലത്തിന് അവന് ജീവദാനം കൊടുത്ത് സമായിട്ടുണ്ട് ചൊല്ല ഖുർആന്റെ ആ ഒരു ആയത്തോടെ ഭയോത്പാദനോടെ. അല്ലാണ്ട് റസൂൽ ജീവിതം മനസ്സിലാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഭയോത്പാദനം ഉണ്ടാവുന്ന നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാഹിലായി ആദർശം അംഗീകരിച്ച സന്ദർഭത്തിൽ അൽമാർക്ക് ലാഹിലായി ചൊന്നു കൊടുക്ക സന്ദർഭത്തിൽ എത്രത്തോളം ക്രൗര്യോടെ മെറിഞ്ഞൊരു എത്രത്തോളം ആക്രമിച്ചു ചൊന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് പോണ സന്ദർഭത്തിൽ പോലും ഒണ്ടര ചത്ത ഒണ്ടര കൊറലക്കൊമ്പ റസൂൽ മേൽ കിട്ടൊരു. ആ സന്ദർഭത്തിൽ ഒരു യഹൂദി പങ്കെടുത്ത് വെച്ച ഒരു വ്യക്തി മൗത്താവിടു മൗത്തായിരിക്കും. ആ സന്ദർഭത്തിൽ സഹാബത്തും റസൂൽ വെച്ചിരിക്കും. ആ മയ്യത്ത് പോണ സന്ദർഭം റസൂൽ എഞ്ചി നിൽക്കരു സഹാബത്ത് കേൾക്കറി ആ റസൂലല്ലാ അതൊരു യഹൂദിയല്ലേ, ഇസ്ലാമിനെ ദ്വേഷിക്കൽക്കത് യഹൂദിയല്ലേ ചെല്ലുമ്പോൾ അല്ലാണ്ട് റസൂൽ ഹ്യൂമാനിറ്റി പഠിപ്പാട്ട് അവനൊരു ഇൻസാനല്ലേ ചെന്തു. ആ പഠിപ്പാട്ട് റസൂൽ ചെയ്തു എവിടുന്ന് ഭയോത്പാദന ഇല്ല ഖണ്ഡിതമായിട്ടില്ല. ഇത് ആൾമാരോട് കാട്ടുള്ളു ഒന്ന് മനസ്സിലാക്കും. ദുനിയാവ് കണ്ണെനിക്കത് ഭീകരമായ ഭയോത്പാദന കൃത്യത്വം ഇസ്ലാം കൂടെ സംബന്ധമില്ല, മുസ്ലിം ആൾമാർക്കൂടെ സംബന്ധമില്ല. കാരണം 1901 നടന്നെനിക്കത്ത് അമേരിക്കത്തെ അധ്യക്ഷ വില്യം മെക്കിനിയുടെ കൊന്നത് മുസ്ലിം ആൾമാരല്ല. 1910 ലോസ് ഏഞ്ചലിസിൽ പത്രിക്കാലെ സ്പോട്ടാക്കിയിട്ട് 21 ആൾമാരെ കൊന്നത് മുസ്ലിം ആൾമാരല്ല. 1900 പോണല്ലെങ്കിൽ ഓസ്ട്രിയ രാജകുമാരൻ അവരുടെ വൈഫിനെ ഹത്യയാക്കിയത് മുസ്ലിം ആൾമാരല്ല. 1925 ബൾഗേറിയത്തെ സെയിന്റ് നാഡിലെ ചർച്ച് സ്പോട്ടാക്കിയത് അമ്മായിയൊക്കെ 150 ആൾമാരെ കൊന്നത് മുസ്ലിം ആൾമാരല്ല. 1961 മെയ് 1 വിമാന അപഹരണ ഫസ്റ്റ് ഫ്ലൈറ്റ് ഹൈജാക്കിംഗ് നടപ്പാട്ടിയത് മുസ്ലിം ആൾമാരല്ല. നോർവേ സ്പോട്ട മുസ്ലിം അല്ല, ഓക്ലാമ സ്പോട്ട മുസ്ലിം അല്ല, ദുനിയാവ് ഹിംസിക്കപ്പെട്ടത് മുസ്ലിം അല്ല. ബദറായിട്ട് നിങ്ങൾ നോക്കുകയില്ല, വിഷയമായിട്ടുണ്ട് അവിടെ ഹിംസാക്കിയ മുസ്ലിം ആയിട്ടില്ല അന്ന്.
ഇത് മാത്രമല്ല, ജപ്പാൻ റായബാർ ഹത്യാക്കിയതും ഗ്വാട്ടമല റായബാർ ഹിംസയാക്കിയതും മുസ്ലിം അല്ല, ഇതിക്ക് മുസ്ലിം കണക്ഷൻ ഇല്ല. ഇന്ത്യ നമുക്ക് കാണോ കിട്ടറ് ബർമ്മത്തിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് മുസ്ലിം ആയിട്ട് എന്ത്, റോഹിംഗ്യത്തിൽ ആക്രമിക്കപ്പെട്ട മുസ്ലിം ആയിട്ട് എന്ത്, ചൈനത്തിൽ ഉൾഗർ മേൽ ഉൾഗർ സമുദായത്തിൽ മേൽ അറ്റാക്ക് ആക്കിയത് മുസ്ലിം ആൽമാരെ മേലായിട്ട് എന്ത്, മുസ്ലിം അല്ല. ഇന്നാലും ഇന്ത്യ ചരിത്രം എടുക്കുമ്പോൾ ഫലസ്തീനെ മേൽ ആക്രമിച്ചുള്ളത് മുസ്ലിം ആൽമാരല്ല. പിന്നെ എന്ത് ഭയോത്പാദന കാട്ടണങ്ങളെ, കാരണം ഇതിന് മുട്ട ബറോത്തി രാഷ്ട്രം തായിട്ടിക്കറ് അങ്ങ് ബിയേഴ്ച്ച് എന്ത് പിടുണ്ട, അള്ളാഹുടെ പ്രകാശത്തെ ബായിക്കൊണ്ടിട്ട് അങ്ങ് ഊദ്രാണ്ടായിട്ടിക്കറ് അള്ളാഹുടെ പ്രകാശത്തെ അള്ളാഹു അത് പൂർത്തി ഗരിച്ചിട്ടേ തീര സഹോദരന്മാർ ആർക്കും ഇക്കുറാൻ ഇല്ലാണ്ടാക്കോ സാധ്യമല്ല, ആർക്കും ഈ ആദർശത്തെ ഇല്ലാണ്ടാക്കോ സാധ്യമല്ല. മാത്രമാ നങ്കായിട്ടിക്കറി ഖുർആൻ എത്തുപാട്ട് ദൗത്യല്ലേ, അതായിട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു തങ്ങൾ വിളിച്ചേ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാ. സമുദായത്തിൽ വെച്ചിട്ട് അതി ഉത്തമ സമുദായത്തെ നിങ്ങൾ ആയിട്ടുള്ളൊരു മാത്രം എന്തെങ്കിൽ നിങ്ങൾ ആൽമാർക്ക് സദാചാരത്തിൽ വിളിക്കുറോ ആജ്ഞാപിക്കൂ ദുരാചാരത്തെ നിങ്ങൾ തടയിടൂ അള്ളാഹുടെ മേൽ ഈമാനുള്ളങ്ങായിട്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ട് മാത്രമാ ഈ ഖുർആൻ അന്യ സമുദായത്തെ ആൽമാർ നങ്ക് പഠിപ്പാണെങ്കിൽ ഹാലത്ത് ഞങ്ങൾ വന്നെത്തിര നങ്ങൾക്ക് ഈ ഖുർആൻ ബാനണ്ടായി പോയിടൂ. സഹോദരന്മാരെ ഖുർആൻ ചൊല്ലി റബ്ബുടെ കലാമായിട്ടുണ്ട്, ഇതിൽ ആരും നെഗ്ലക്ട് ആക്കിരണ്ട. ആധുനിക വിജ്ഞാനിമാർ ചൊല്ലിയത് മാത്രമല്ല എൻ്റ് പോൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ഖുർആൻ ചൊല്ലിയത് പാസ്റ്റ് ഖുർആൻ ചൊല്ലിയത് പ്രസന്റ് ഖുർആൻ ചൊല്ലിയത് ഫ്യൂച്ചർ ആയിപ്പോൾ ഇതിഹാസ ഖുർആൻ പഠിപ്പാട്ടിയുണ്ട്. ഇപ്പൊ ആയുള്ളതുപോൽ അത്ഭുതമായിട്ട് ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ട് സാധ്യമുണ്ടോ ഖുർആൻ കാട്ടിയുണ്ട്. ഇന്ന് വണ്ടൻകിത്ത് ഫ്യൂച്ചർ ബിസപ്പോൾ ഖുർആൻ ചെന്നുണ്ട്. ഈ ഖുർആന്റെ ഒരു സമയം നെഗ്ലക്ട് ആക്കിയുണ്ടായെങ്കിൽ ഈ ഖുർആന്റെ താഴ്ത്തി ഉണ്ടായെങ്കിൽ നാലക്കെല്ലാം ആശ്ര മൈതാനത്തിൽ വെച്ചിട്ട് അല്ലാണ്ട് റസൂൽ ചൊല്ലി പലക്കുണ്ട് വഖാല റസൂൽ യാ റബ്ബി ഇന്നക മിത്തഖദു ആദൽ ഖുർആന മഹജൂറ. റബ്ബേ റബ്ബെ നന്റെ ഖൗമുടെ ആൽമാർ ഈ ഖുർആനെ വിസർജ്ജസിൽ പെട്ടലാക്കി വിട്ടോറു, ഇതിൽ താഴ്ത്തി വിട്ടോ, സൈഡാക്കി വിട്ടോ ചൊല്ലേ. ആ കൂട്ടത്തിൽ അങ്ങ് ആവത്തിര സഹോദരന്മാർ അതുക്കായിട്ട് സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ലേണ്ട് ഖുർആൻ ചൊല്ലി വലിയൊരു പ്രൊജക്ട് ആക്കിക്കൊണ്ടു. ആർക്കും എക്സാം എഴുതാ, പന്നിൻ്റെ ഹന്തത്തെ എക്സാം കഴിഞ്ഞിട്ട് പതിമൂന്ന് ഹന്തത്തെ ഇംഗ്ലീഷും കണ ബുക്കൊണ്ടു നിങ്ങൾ ഫ്രീ ടൈം യൂസ് ആക്കിയിട്ടായിട്ടിക്കറ് പഠിക്കൂല ചാൻസ് ആയിട്ട് ലേണ്ട് ഖുർആൻ. നിങ്ങൾ കാലമുട്ട വന്നറ് എല്ലാ പള്ളി പള്ളിയും പ്രോഗ്രാമോടെ പോയിട്ട് അനൗൺസ്മെന്റ് അങ്ങ് ആക്കുള്ള ലേണ്ട് ഖുർആൻ ചെന്ന് ഐസബ്ലു ഈ ലേണ്ട് ഖുർആൻ്റെ മനസ്സിലാക്കിയിട്ട് ഈ പ്രൊജക്ട് ഇങ്ങനെ കടന്നു വരും. അതിൽ ജാസ് ഇൻഫർമേഷൻ അവിടെ കൗണ്ടറിന് പോകും നിങ്ങൾ കേൾക്കും ഖുർആൻ റബ്ബുടെ കലാമായിട്ടുണ്ട്, ഇത് അള്ളാഹുടെ കലാമായിട്ടുണ്ട്, അള്ളാഹു അല്ലാണ്ട് ഇത് എന്തൊക്കെ സാധ്യമില്ല, ഇത് റബ്ബുടെ സർവശക്തനായ അള്ളാഹുടെ പലക്കായിട്ടുണ്ട്. ഇത് കിണ്ട് കറന്നു വന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ട കൂട്ടത്തിലായി പോണ സഹോദരന്മാരെ എൻ്റെ ടൈം തീർന്നിട്ട് ഇൻഷാ അല്ലാ ഈ ഖുർആൻ പഠിക്കോക്കും പഠിപ്പാടും തൗഫീഖ് തരട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല. ഈ ഒരു പ്രൊജക്ടറെ യശസ്വിയാക്കി തരട്ടെ ദുനിയാവിൽ നാനാ മൂലയിൽ വെച്ചിട്ട് മുസ്ലിം ആൽമാർ മുസ്ലിം മത പ്രയാസത്തിലും അമ്പലത്തിലും അതും എസ്പെഷ്യലി ഫലസ്തീനിൽ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങ മൗത്തായിട്ടുണ്ട്, എത്രമാ പെണ്ണുങ്ങ വിധവ ആയിട്ടുള്ളൊരു, എത്രമാ മക്ക യതീമായിട്ടുള്ളൊരു, എത്രമാ ആൽമാർ ഒരു വക്ത് ഫുഡ് ഇല്ലാണ്ട് പോലും കഷ്ടം വന്നുള്ളൂ, കിടക്കു പ്ലേസ് ഇല്ല, തിന്നൊക്കെ ഫുഡ് ഇല്ല, ഒരു ഇഞ്ചുറി ആയെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട വ്യവസ്ഥ ഇല്ല അങ്ങ് കഴിഞ്ഞിട്ടുള്ളൊരു ഈ സന്ദർഭത്തിൽ സത്യവിശ്വാസി എന്ന നിലയിൽ അങ്ങ് ദൂർക്കാണ്ടെങ്കിൽ പോ സാധ്യമല്ല. അള്ളാഹുവേ അങ്ങ് നീ സഹായിക്കൊണ്ട് റബ്ബെ ദുനിയാവിലും നാനാ പ്ലേസിൽ വെച്ച് പ്രയാസത്തിലുള്ള മുസ്ലിംക്ക് നീ സഹായിക്കൊണ്ട് റബ്ബെ, അള്ളാഹുവേ ആ മുസ്ലിം പ്രയാസം നീ തീർത്തണം റബ്ബെ. അള്ളാഹുവേ ദുനിയാവിലെ മുസ്ലിം ആൽമാർക്ക് നീന് ഹിമ്മത്ത് കൊടുക്കണം. അള്ളാഹുവേ ഈ ഹക്കിൽ അടിവരച്ച് മിഞ്ചിട്ട് ഹക്കിടെ എത്തുപാട്ട് കൂടെ തൗഫീഖ് തൻ റബ്ബെ. അള്ളാഹുവേ ഈ ദുനിയാ അവിടെ ഉണ്ടായി പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് തൗഹീദ് കലിമച്ചൊന്ന് മരിക്കൂലേ തൗഫീഖ് തൻ റബ്ബെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا واغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. جزاك الله خير. السلام عليكم ورحمة الله وبركاته.